പ്രതി പൂവൻ കോഴി വളരെ നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. മഞ്ജു വാര്യറുടെ ഒരു തിരിച്ചുവരവ് തന്നെ എന്ന് വിശേഷിപ്പിക്കാം. ഇതൊരു റോഷൻ ആൻഡ്രോസ് ചിത്രമാണ്. ഓരോ ഫ്രെയിമിലും റോഷൻ ആൻഡ്രോസിൻ്റെ കരവിരുത് പ്രകടമാക്കുന്ന ഒരു ചിത്രം കൂടെയാണ്. മഞ്ജു വാര്യരോടൊപ്പം ഒരു മുഴുനീള കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് അലൽസിയാറാണ്. വളരെ നല്ല കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രം അലൽസിയാറുടെ കയ്യിൽ ഭദ്രമാണ്. പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സംവിധായകനായ റോഷൻ ആൻഡ്രൂസ് തന്നെയാണ്. ആ കഥാപാത്രം ചില മുൻപ് ഫിക്സ് ചെയ്തിരുന്നത് ജോജുവിലാണ് എന്നൊരു കേൾവിയുണ്ട്. പ്രതികളുടെ തർക്കം കാരണം ജോജു മാറുകയും ആ കഥാപാത്രം തൻ്റെ ഇടപൂർവ്വം റോഷൻ ആൻഡ്രൂസ് എടുക്കുകയും അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലേക്ക് ഒരു പുതിയ നടനെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടതിൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. അത് ജി ബാലമുരുകനാണ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിംഗ് ശ്രീകപ്രസാദ്. പച്ചത്തല സംഗീതം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അതിൽ ഗോപി സുന്ദർ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ശബ്ദ വിഭാഗം സൗണ്ട് മിക്സിംഗ് രാജാകൃഷ്ണനാണ്. അതിനെ ഇത് മൊത്തത്തിൽ വളരെ നല്ലൊരു സിനിമയാണ്. അതേപോലെ അനുശ്രീ, അനുശ്രീയും മുഴുനീള കഥാപാത്രമാണ്. അനുശ്രീയുടെ കയ്യിലും അത് ഭദ്രമാണ്. ഇതിൻ്റെ തിരക്കഥ സംഭാഷണം കഥയും ഉണ്ണിയാറാണ്. ഉണ്ണിയാറിനെ നമുക്കൊരു അറിയാം, ഉണ്ണിയാറിൻ്റെ കഥ എങ്ങനെ പോകും എന്നുള്ളത്. ഇത് ശരിക്കും ഒരു ഷോർട്ട് മൂവിക്ക് പറ്റിയുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനൊരു ബിഗ് മൂവിയാക്കി മാറ്റിയത് അതൊരു ഒരു എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടർക്ക് ഒരു വലിയ കൈഡി തന്നെ കൊടുക്കേണ്ടി വരും. ഇത് 100% ഒരു ഡയറക്ടേഴ്സ് മൂവി തന്നെയാണ്. മഞ്ജു വാര്യർ ഉണ്ടെങ്കിലും അതൊരു ഒരു ഒരു 100% ഒരു റോഷൻ ആൻഡ്രൂസ് ചിത്രം തന്നെയാണ്. ഇത് 1 മണിക്കൂറും 40 മിനിറ്റുമാണ് ഇതിൻ്റെ ദൈർഘ്യം. ക്രിസ്മസ് ചിത്രങ്ങളിൽ ഒന്നാമത് എത്തുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. നമുക്കൊരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. ഞാനത് ഈ സിനിമ കാണുന്നത് പട്ടാമ്പി അലക്സ് മൂവീസിൽ നിന്നാണ്. അലക്സ് മൂവീസിലെ ഒരു മിനി തിയേറ്ററാണ് എങ്കിലും നമ്മുടെ തലസ്ഥാന നഗരിയൊക്കെ അപേക്ഷിച്ച് 10129 കപ്പാസിറ്റി ഉള്ളൊരു തിയേറ്ററാണ്. തീരെ ചെറിയ തിയേറ്ററല്ല, ഡോൾബി അറ്റ്മോസ് ആണ്. വളരെ നല്ല തിയേറ്ററാണ്, നല്ല വൃത്തിയും നല്ല മാന്യമായ പെരുമാറ്റം എല്ലാം ഉണ്ട്. അതുകൊണ്ട് തികച്ചും നിങ്ങൾക്ക് ഒരു നല്ല സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ചിത്രമാണ്. കുടുംബസമേതം തന്നെ കാണേണ്ടതാണ്.